ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് ഓണത്തിൻ്റെ തലേദിവസമാണ്. അപ്പം നമ്മളിന്ന് വൃത്തിയാക്കാൻ പോവാം. ദീപയ്ക്കകത്ത് വർക്കുണ്ട്, അവൾക്ക് ഇന്നും കൂടെ വർക്കുണ്ട്. അപ്പം നാളെ ഓണം. അപ്പം നമുക്ക് ആദ്യം ഞാനിവിടെ നമ്മുടെ വണ്ടി ഇതിൻ്റെ പുറകിൽ ഇവിടെ ആശയുടെ കൂടെ ചേച്ചിയുടെ കൂടെ വണ്ടി ഇട്ടാൽ, അല്ലെങ്കിൽ അലയനേയും കൂടെ വണ്ടി ഇട്ടാൽ നമുക്ക് ഈ വണ്ടി ഈ ഒരു വണ്ടി എങ്ങോട്ട് തിരിച്ചാൽ മാത്രമേ ഈ വണ്ടി ഇറങ്ങിപ്പോകത്തുള്ളൂ അങ്ങോട്ട്. പക്ഷെ അങ്ങനെ ഇറക്കാനാണ് ഈ കഴിഞ്ഞ ദിവസം ഇതോ അവിടെ നമ്മൾ റിപ്പയർസ് എടുക്കുമ്പോൾ അവിടെ ഇതാകും, ഈ മണ്ണിൽ ടയർ കടന്ന് വെറുതെ കറങ്ങും. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയതാണ്, ഓഫീസിൽ പോകാനും ലേറ്റായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഈ ഏരിയയിൽ വണ്ടി ഇങ്ങനെ തിരിച്ചിടാൻ പറ്റുന്ന രീതിയിൽ വൃത്തിയാക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇവിടെ കുറച്ച് ചെടിയൊക്കെ ഉണ്ട്, ഇതെല്ലാം നമുക്ക് സെറ്റാക്കണം. ഇതൊക്കെ അളയം കുഴിച്ചു വെച്ചതാണ് ഇതെല്ലാം. പിന്നെ അതെ, ഇതൊക്കെ എടുത്ത് മാറ്റി റെഡിയാക്കണം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ വണ്ടി മേടിച്ചപ്പോഴും ഉള്ള ഗ്രില്ലാണ്, അപ്പോൾ അത് മാറ്റിയിട്ട് 2018 മോഡലിൻ്റെ ഗ്രില്ലാണ്, അത് മാറ്റിയിട്ട് 2020 ഗ്രില്ലാണ് നമ്മൾ ഇതിനെ വെച്ചേക്കുന്നത്. കാണിച്ചു തരാം. ഇതുണ്ടോ ഈ ക്രോം വരുന്ന ഗ്രില്ല 2020. പിന്നെ ഹണിക്കോംബ സമയം ഇതിൻ്റെ ഉണ്ടോ ഇങ്ങനത്തെ ഗ്രില്ലാണ് വരുന്നത്. 2020 18 ഉള്ളവർക്കൊക്കെ മാറ്റി വെക്കാം കേട്ടോ. പ്രൂഫാണ് ഇത്, പ്രൂഫ്. അപ്പോൾ ബാക്കി കൂടെ ശരിയാക്കട്ടെ. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. ഫ്രണ്ട്സ്, ഒതുക്കിക്കൊണ്ടൊക്കെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മഴ പെയ്തത്. അപ്പോൾ നമ്മൾ മഴ ചാർന്നതുകൊണ്ട് പണി ഞാൻ നിർത്തി. അത് രോഗി കൽപ്പിച്ചതും ഇല്ലേ, നീ അല്ലേ പറഞ്ഞേ. നീ പിന്നെ വണ്ടി പൊളിച്ചെടുക്കുന്നത്. ഫ്രണ്ട്സ്, കാല് കയറുന്നില്ല വണ്ണം വെച്ചിട്ട്. നീരെന്ന് പറയാം, കുഴപ്പമില്ല. അപ്പം ഇപ്പം നമ്മൾ തുണിയെടുക്കൽ മഹാമഹത്തിന് പോകാം. നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ഇങ്ങനെ തുണിയെടുപ്പ് ഒന്നും ഇല്ലായിരുന്നു തോന്നില്ലേ, ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. കൊറോണ കഴിഞ്ഞ തവണ അല്ലായിരുന്നില്ലേ, എടുത്തായിരുന്നല്ലേ. ഓക്കെ, കഴിഞ്ഞ തവണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ തവണ പിണ്ടി വെട്ടാൻ പോയപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഗോപ്രോ കംപ്ലൈൻ്റ് ആയി. ഇപ്പം ഇത്തവണ പിണ്ടിയൊക്കെ വെട്ടാൻ പോകുമ്പോൾ ഞാൻ ഗോപ്രോ കൊണ്ടുവന്നുണ്ട്. നമുക്ക് ഇത് ഇപ്പോഴല്ലേ ഈ പിണ്ടി വെട്ടൊക്കെ ഒരു 10 കഴിഞ്ഞ് പിന്നെ കാണുമ്പോഴത്തേക്കിനായിരിക്കും അല്ലേ രസം തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രസ് എടുക്കാൻ പോവാം, അതിന് ശേഷം വന്നിട്ട് പിണ്ടി വെട്ടല് പോവാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം പിണ്ടി വെട്ടാൻ പോവാം. നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെയൊക്കെ തന്നെ, കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് ഗോപ്രോയിൽ കറക്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഇത്തവണ മാമൻ്റെ കൂടെ തന്നെ അതെ പിണ്ടിവട്ടം പോവാം. അവിടെ എല്ലാം കൊലയാണല്ലോ. പാമ്പൊന്നും ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു. ഉരിഞ്ഞു പോരുമോ? ഇനി പോയത് അത് രണ്ടെണ്ണത്തിലുള്ളതുണ്ട്. ആ വീട്ടിൽ പോയല്ല രണ്ടാകത്തുള്ളൂ. ആ ഇവിടെ നിന്ന് രണ്ടാക്കുന്ന വേണ്ടല്ലോ. കോളാമ്പി പൂ, കോളാമ്പി അല്ല കാക്കപ്പൂ.
അര കിലോമീറ്റർ അത്രയുണ്ട്. എന്നാ താഴെ പോകാൻ വയ്യായിരുന്നോ? പിടിച്ചോണ്ട് നമ്മളിവിടെ റെഡിയായി. ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്ക് മാവേലി കയറുന്നിടത്ത് വെക്കണം. മാവേലി കാണുന്നുണ്ടല്ലോ, നമുക്ക് ഐശ്വര്യമൊക്കെ തരണേ. അന്നിക്ക് പിണ്ടി വെട്ടി കഴിഞ്ഞാൽ തൂത്താ മതി. എടി ഞങ്ങളെ ജാഗ്വാറാ, കണ്ണു പറഞ്ഞിട്ടില്ല. പേടിയില്ലാത്തത് എണ്ടി ഡി എനിക്ക് വേണ്ടി ഓണം കൂടുന്നു. നീ ഫോണും നോക്കിയിരിക്കുക. റെഡി ന്യൂ ജനറേഷൻസ് പിള്ളേർ ഫ്രണ്ട്സ്, ഇതാ ഓണ ഓണത്തിൻ്റെ ഇത് കുറച്ച് പൂവൊക്കെ പറിച്ചിട്ടുണ്ട്. ഇത് ഓണത്തിൻ്റെ കിറ്റ്, ഈ 250 രൂപയുടെ അത്തപ്പൂ കിറ്റാ ഈ സാധനം. കിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ നാളെ കാണിക്കാം. ഓണത്തിൻ്റെ തലേ ദിവസം, ഓണത്തിൻ്റെ തലേ ദിവസം ജോലി ചെയ്യുന്നത്. മോളെ പിണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, വരുന്നെങ്കിൽ വരണേ. ചെക്കൻ വാങ്ങിയാന്ന് എനിക്ക് ഇടാൻ മച്ചി. മൂർച്ചകളെ കത്തി ചെയ്താ മച്ചി. എന്നാ ചോറ് വെച്ചാലും മാഗി തന്നൊരു ചോറ് തന്നെ. പിണ്ടി വെട്ടാൻ പോവാ, വരുന്നുണ്ടോ? എടി മാറി വാ, പിണ്ടി വെട്ടാൻ പാ. കിണ്ടിയല്ലടി പിണ്ടി. അപ്പൊ പിണ്ടി കുത്താൻ പോവാ. പിണ്ടി കുത്തൽ ചടങ്ങിലേക്ക് ശാലുവിനെ സാദര ക്ഷണിക്കുന്നു. അയ്യോ നമ്മുടെ പിണ്ടിയുടെ ഡെക്കറേഷൻ ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റായിട്ട് വന്നാ വന്ന് നമ്മൾ വിളക്ക് കത്തിക്കാൻ സമയമായി വരികയാണ്. അതിനുവേണ്ടിയുള്ള വിളക്ക് സ്ഥാപിക്കുകയാണ്. ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ.
അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി, എന്താ ഉറക്കത്തിന് ഹാങ് ഓവർ നിൽക്കുകയാണ്. അപ്പം 2022 ഞങ്ങളുടെ ഓണം ഇവിടെ തീരുകയാണ്. അപ്പം ഇനി അടുത്ത ഓണത്തിന് കാണാം, അടുത്ത ഓണത്തിൻ്റെ വീഡിയോ കാണാം. ഇനി ഉടനെ നമ്മുടെ മറ്റേ ബാക്കി 9 മന്ത്സ് വീഡിയോ ഒക്കെ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.